കൊച്ചി നഗരത്തെ വിഴുങ്ങിയ വിഷപ്പുക പുക ഓർമ്മപ്പെടുത്തുന്നത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഭോപ്പാൽ ദുരന്തത്തെയാണ് ഒരു വശത്താ പുക ഒടുങ്ങിയെങ്കിലും അതിലൂടെ ജനം നേരിട്ട ദുരിതമനുഭവിച്ച് തീരാൻ ഇനിയും സമയമെടുത്തേക്കാം കൊച്ചി നഗരത്തിൽ നിന്ന് കുറച്ചു മാറി ബ്രഹ്മപുരത്ത് കൊച്ചി കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള നൂറ്റിപ്പത്ത് ഏക്കർ സ്ഥലത്താണ് ബ്രഹ്മപുരത്തെ മാലിന്യ സംഭരണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയുള്ള മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ ഇക്കഴിഞ്ഞ രണ്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടെയായിരുന്നു തീ പടർന്നു പിടിച്ചത് ബ്രഹ്മപുരത്ത് നിന്നാ ഉയർന്ന പുക എറണാകുളത്തെ ജനജീവിതം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ദുസ്സഹമാക്കി എറണാകുളം ജില്ലയിലെ വായു മലിനീകരണത്തിന്റെ തോത് ഉയർന്ന സാഹചര്യത്തിൽ പല ആളുകൾക്കും ചുമ ശ്വാസമെടുക്കുന്നതിൽ ബുദ്ധിമുട്ട് തലവേദന തുടങ്ങി ഏറെ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളോളം എടുത്തു തീ ഒരുവിധം നിയന്ത്രണ വിധേയമാക്കാൻ തീപിടുത്തമുണ്ടായി അരമണിക്കൂറിനകം നാട്ടുകാർ എത്തുമ്പോഴേക്കും തൊഴിലാളികൾ അവിടെ നിന്നും കടന്നിരുന്നു സെക്ടർ ഒന്നിലായിരുന്നു തീ പടർന്നത് അഗ്നിരക്ഷാ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത വിധം വഴിയിൽ മാലിന്യ കൂമ്പാരം തൊട്ടുപുറകിലെ കടമ്പ്രയാറിൽ നിന്ന് വെള്ളം എടുക്കാൻ പ്രയാസമുണ്ടാക്കി അങ്ങോട്ടുള്ള റോഡിലും മാലിന്യം വെള്ളം പമ്പ് ചെയ്യാനുള്ള ഫയർ ഹൈഡ്രന്റുകൾ പ്രവർത്തിച്ചില്ല നോക്കി നിൽക്കേ തീ ആളി കൊച്ചി നഗരത്തിനുമേൽ ആശങ്കയുടെ പുക പടലങ്ങൾ പരത്തി ബ്രഹ്മപുരം മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ ഒരു പ്ലാസ്റ്റിക് ബോംബ് രൂപപ്പെട്ടിട്ട അഞ്ച് വർഷത്തിലേറെയായി ഇത് അഞ്ചാം തവണയാണ് മാലിന്യ മലയ്ക്ക് തീ പിടിക്കുന്നത് ഗുരുതരമായിരുന്നു ഈ തീപിടുത്തത്തിന്റെ സ്ഥിതി ബ്രഹ്മപുരത്ത് നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള പ്രദേശങ്ങൾ പോലും പുകയിൽ മുങ്ങി നഗരത്തിന് നടക്കു താമസിക്കുന്നവർ പോലും പുലർച്ചെ പുക പടലങ്ങളിലേക്കാണ് കണ്ണു തുറന്നത് ശ്വാസം മുട്ടലും തലകർക്കവും വന്ന പലർക്കും ചികിത്സാ സഹായവും തേടേണ്ടി വന്നു കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടും മാലിന്യം നീക്കാനോ തീ അണയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനോ ശ്രദ്ധിക്കാതിരുന്ന അധികൃതരുടെ ഭാഗത്ത് നിന്നുള്ള വീഴ്ചയാണ് ആ സ്ഥിതി ഇത്ര ഗുരുതരമാക്കിയതെന്നത് വ്യക്തം തന്നെയാണ് പ്ലാന്റിൽ താൽക്കാലിക വാട്ടർ ടാങ്കുകൾ സ്ഥാപിക്കാനും തീ പിടിക്കാതിരിക്കാൻ ഫയർ ലൈനുകൾ ഒരുക്കാനും വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ വഴി നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു വൻ തീപിടുത്ത സാധ്യതയുള്ള പ്രദേശമായിട്ടും ചെറിയ തീ അണയ്ക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടില്ലായിരുന്നു അപകടത്തിന് ആക്കം കൂട്ടിയതും ഈ കാര്യങ്ങളും ശ്രദ്ധക്കുറവും തന്നെയാണ് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ കേട്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ഭോപ്പാൽ ദുരന്തം നിലയ്ക്കാത്ത കണ്ണീരിനും മായാത്ത ഓർമ്മകൾക്കും ഇപ്പോൾ ഏതാണ്ട് മുപ്പത്തി എട്ട് വയസ്സ് പിന്നിട്ടിട്ടുണ്ട് ഡിസംബർ മൂന്ന് എന്ന തീയതിയിൽ വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഭയാനകമായ സംഭവത്തിന്റെ നടുക്കം മറക്കാൻ ഇന്ത്യൻ ജനതയ്ക്ക് ഇതുവരെയും സാധ്യമായിട്ടില്ല ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ വ്യാവസായിക ദുരന്തങ്ങളിലൊന്നായിരുന്നു ഭോപ്പാൽ ദുരന്തം അമേരിക്കൻ സ്ഥാപനമായ യൂണിയൻ കാർബൈഡ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിൽ ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്ന കീടനാശിനി പ്ലാന്റിൽ നിന്നും നാൽപ്പത്തി അഞ്ച് ടൺ അപകടകരമായ വാതകമായ മിഥൈൽ മിതെൽ ആണ് ചോർന്നത് ഈ വിഷവാതകം ഭോപ്പാലിലെ ജനവാസ മേഖലകളിൽ അപകടകരമായ രീതിയിൽ പടർന്ന് നിമിഷ നേരം കൊണ്ട് തന്നെ ആയിരക്കണക്കിന് ജനങ്ങൾ മരിച്ചു വീഴുകയും ചെയ്തു പതിനായിരക്കണക്കിന് ആളുകളെ പരിഭ്രാന്തരാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ രണ്ട് മൂന്നാം തീയതികൾക്കിടയിലെ അർദ്ധരാത്രിയിലാണ് പ്ലാന്റിൽ നിന്നും വിഷവാതകം ചോർന്നത് ആയിരക്കണക്കിന് മനുഷ്യർ ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ചു വീണു ചിലർ ദുരന്തത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളുമായി ഇന്നും മരിച്ചു ജീവിക്കുന്നവരും ഏറെ സംഭവ ദിവസം ഭോപ്പാലിൽ അർദ്ധരാത്രി വരെ പ്രത്യേകതകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അർദ്ധരാത്രിയിൽ യൂണിയൻ കാർഡ് വൈർ കോർപ്പറേഷൻ ഗ്യാസ് പ്ലാന്റിൽ നിന്നും വിഷവാതകം ചോർന്ന് അന്തരീക്ഷത്തിലേക്ക് ലയിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് വരെ എല്ലാവരും ശാന്തമായി ഉറങ്ങിയെന്ന് തന്നെ പറയാം അതുവരെ എല്ലാം സാധാരണ പോലെ തന്നെയായിരുന്നു എന്നാൽ ടാങ്ക് നമ്പർ അറുന്നൂറ്റി പത്തിലെ വിഷമീതയിൽ ഐസോസൈനൈഡ് ഗ്യാസ് വെള്ളത്തിൽ കലർന്നത് അപകടങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ടാണ് പിന്നീട് നടന്ന രാസപ്രവർത്തനങ്ങളുടെ ഫലമായി ടാങ്കിനുള്ളിലെ താപനില കൂടുകയും അത് മനുഷ്യ മനസ്സിനെ നടുക്കുന്ന ദുരന്തത്തിലേക്ക് തള്ളിയിടുകയുമായിരുന്നു ഉറങ്ങിക്കിടന്ന മനുഷ്യൻ എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയാതെ മരണത്തിന് കീഴടങ്ങുന്ന അവസ്ഥ ചരിത്രത്തിലെ മനുഷ്യ സൃഷ്ടമായ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു പോപ്പാൽ ദുരന്തം ആശുപത്രി മോർച്ചറികൾ മൃതദേഹങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു മൃഗങ്ങളും പക്ഷികളും വഴിയിലുടനീളം ചേതനയേറ്റ കിടന്നു പ്ലാന്റിന്റെ ചുറ്റിനും താമസിച്ചവരാണ് ഞൊടിയിടയിൽ മരിച്ചു വീണത് കണക്കിൽപ്പെടാത്ത ഒട്ടേറെ മരണങ്ങൾ തേഞ്ഞു പോവുകയും ചെയ്തു ഹമീദിയ ആശുപത്രിയിലെ മോർച്ചറികൾ മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞപ്പോഴും യൂണിയൻ കാർഡ് ബൈഡ് കമ്പനി മരണസംഖ്യ കുറച്ചു പറഞ്ഞു ദുരന്തത്തിന്റെ അന്തിമ മരണസംഖ്യ പതിനയ്യായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയിലാണെന്നാ കണക്കാക്കപ്പെട്ടു അതിജീവിച്ച മനുഷ്യർ ശ്വാസകോശ രോഗങ്ങൾ അർബുദം അന്ധത വിഷവാതകത്തിൻ്റെ സമ്പർക്കം മൂലമുണ്ടായ നിത്യ രോഗങ്ങളുമായി ജീവിക്കുന്നു എന്നതും വാസ്തവമാണ് ഇപ്പോൾ കേരളത്തിൽ കൊച്ചി നഗരം വിഷപ്പുകയിൽ നിറഞ്ഞപ്പോഴും ഭോപ്പാൽ ദുരന്തത്തിന്റെ ഓർമ്മപ്പെടുത്തലുകൾ കേരളക്കരയ്ക്ക് ഒരു ഉത്കണ്ഠ ഉളവാക്കിയിരുന്നു